ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് പോളിത്തീൻ്റെ കവർ എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റ് എടുക്കാം, ഗ്ലിറ്റർ പേപ്പർ എടുക്കാം. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് കഴിഞ്ഞ 6 സെന്റിമീറ്റർ നമ്മുടെ പേപ്പറിൽ ഒന്ന് അടയാളപ്പെടുത്തുവാണ്. നമ്മൾ സ്ക്വയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അപ്പം എല്ലാ വശത്തു നിന്നും 6 സെന്റിമീറ്റർ നമുക്കൊന്ന് അളന്നെടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന സ്ക്വയറിൽ ലെങ്ത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നാലും അത്ര കുഴപ്പമൊന്നുമില്ല, അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 8 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം 1 എണ്ണം എടുക്കാം, എന്നിട്ട് കോണോട് കോണ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന് ചിലപ്പോൾ ലെങ്ത്തിൽ വല്ല ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിസേഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. വല്ലാതെ ഒന്ന് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ട്രയാങ്കിളിനെ വളരെ കുറച്ച് താഴോട്ട് നീക്കണം. ആ ട്രയാങ്കിളിനെ വളരെ കുറച്ച് താഴോട്ട് ഇങ്ങനെ നീക്കണം. അപ്പം നമുക്ക് ഒരു പൊക്കമുള്ള പീസും കുറച്ച് പൊക്കം കുറഞ്ഞ പീസും കിട്ടും. എന്നിട്ട് അതിനെ രണ്ടായിട്ട് വീണ്ടും മടക്കണം. ഒരു ആ രണ്ട് കോർണേഴ്സിലെ അതൊന്ന് യോജിപ്പിക്കണം. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പം അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 5-6 എണ്ണം ഇതേ പർപ്പസിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഒരു ഗം യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഇത് അവസാനം കാണാൻ നല്ലൊരു സ്റ്റാർ പോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതാ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പെറ്റൽസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫെവി ഗമ്മും ഫെവി ബോണ്ടും എല്ലാം യൂസ് ചെയ്യാം. ഇതാ, അപ്പം ഞാനിവിടെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റാറിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ബീഡ്സ് വെച്ചു കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ പഴയ ഡ്രസ്സിലൊരു ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഈ ഒരു സ്റ്റാറിൻ്റെ പുറകിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഒരു 2-3 മിനിറ്റ് മാത്രം മതി. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്യുമ്പോഴാണ്. എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്റ്റാർ മേക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പല ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റാർ വളരെ സിമ്പിളായിട്ട് നമുക്ക് 2-3 മിനിറ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ വെറും പേപ്പേഴ്സ് മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോയാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് കമൻറ്റ് ബോക്സിൽ നിന്ന് പിൻ ചെയ്തിരണം. അപ്പം ഇത്രയും നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.